ഈ ഒരു മൈക്ക് ഉണ്ടോ, ഈ ഒരു മൈക്ക് നമ്മുടെ ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തിയ ഒരു മൈക്കാണ്, ബോയയുടെ B1 എന്ന് പറയുന്നൊരു മൈക്ക്. ഇതാണ് അതിൻ്റെ പൗച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിരിക്കുന്നു. ബോയയുടെ ഒരു മൈക്ക് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തിയായിരുന്നു. ഏകദേശം നമ്മുടെ ചാനലിലെ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് 52-53 സംതിങ്ങിന് മുകളിൽ വീഡിയോസുകൾ നമ്മൾ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പം കഴിഞ്ഞ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫോണൊന്ന് പൊട്ടിപ്പോയി, ഒരു 4 മാസത്തോളം എനിക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല, വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല, മൊബൈൽ പൊട്ടിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ മൈക്ക് നല്ല ഇത് ഇങ്ങനൊന്നുമല്ല, ഈ ഒരു രീതിയിലൊന്നുമല്ല ഈ മൈക്ക് ഇരുന്നത്, നല്ലപോലെ പാക്കിങ്ങിന് വരുന്ന രീതിയിൽ തന്നെ നമ്മളിത് കെട്ടി ഈ ഒരു പൗച്ചിലിട്ട് സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നില്ല എന്തെങ്കിലും കുഴപ്പം പറ്റുമോ ഒന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോയിലും വലിയ കുഴപ്പം വലിയൊന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ അത് കഴിഞ്ഞെടുത്ത് നമ്മൾ ചാനലിലൊരു നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടു, സൗണ്ട് പോരാ, സൗണ്ട് കുറവുണ്ട് എന്നൊക്കെ ഒരു കമൻ്റ് ഇട്ടു. അപ്പം ഞാനെന്ത് ചിന്തിച്ചു, മൈക്കിൻ്റെ കംപ്ലയിൻ്റ് ആണോ, അത് ഇനി നമ്മൾ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നതാണോ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. കാര്യം ഈ മൈക്ക് നമ്മുടെ ഈ ഒരു ഹാങ്ങിൽ ഇവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൗണ്ട് കുറച്ച്, അത് ഒത്തിരി സൗണ്ട് എടുക്കാതെ നമ്മൾ പതിയെ രീതിയിലും ചെയ്ത് സംസാരിച്ചാലും നല്ല സൗണ്ട് ക്യാപ്ചർ ചെയ്യും എന്ന് ഞാൻ ഒറ്റ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് തോന്നുന്നു സംസാരിക്കുന്നത്, നല്ല സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ അടുത്ത് കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തു, എന്താണ് കംപ്ലയിൻ്റ് പക്ഷേ ഈ വയറിലെങ്ങും ഒരു ചെറിയ ഡാമേജോ ഈ ഒരു ഇതിലെങ്ങും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ബോയ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, അതാണ് ഇപ്പോഴുണ്ടായ ഒരവസ്ഥ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കമൻ്റ് എടുക്കും ഓപ്പൺ ക്യാമറ ഓപ്പൺ ഉപയോഗിക്കുക. കാര്യം നമ്മൾ ഓപ്പൺ ക്യാമറയിലാണ് വീഡിയോസ് മൊത്തം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മൈക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ പോയി 700 രൂപ സംതിങ്ങിന് അന്ന് കൊടുത്ത് മേടിച്ചൊരു മൈക്കാണ്. ഓഫർ വന്നപ്പോൾ നമ്മുടെ മേടിച്ച മൈക്കാണ്. അപ്പം ഇതിൻ്റെ വയറിനാണെങ്കിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഒന്നും കാര്യങ്ങളും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനിയും ഫോണിൻ്റെ ഓഡിയോ ജാക്കിൻ്റെ അവിടെ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല വോയിസ് ഉണ്ടാവും, പുറത്തു നിന്നുള്ള വണ്ടിയൊക്കെ റോഡിൽ കൂടെ പോകുന്ന വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോയിൽ ചിലപ്പോൾ മൈക്ക് കാണുകയില്ല. കാര്യം മൈക്കിന് വലിയ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്ത് പറ്റി എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയാമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഇനിയും തുടർന്ന് നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് പുതിയ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ചെറിയൊരു കുഴപ്പം കാര്യങ്ങളും ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ചുമ്മാ കുറേ ഷോർട്സൊക്കെ ഇട്ടാണ് ഞാൻ ഉഴപ്പുന്നത്. അപ്പം തുടർന്ന് ഇനി നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കണ്ടൻറ്റുകളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കായിപ്പോ തിരക്കും നല്ലപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കണ്ട് എന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസുകൾ ഇനി വരും. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ എന്താണ് പ്രശ്നം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ചാനല് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.